നമസ്കാരം. ഒരു അടിപൊളി ബിരിയാണി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ കോഴിക്കോടുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അയക്കൂറ് ബിരിയാണിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അപ്പോൾ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു ടേസ്റ്റി ബിരിയാണിയുടെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് കടക്കാം. ഞാനിവിടെ 7 പേർക്കുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല അയക്കൂറ കഷ്ണം കിട്ടിയപ്പോൾ അതിൽ നിന്ന് നല്ല 7 കഷ്ണങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനി നന്നായി കഴുകി വൃത്തിയാക്കി നമുക്ക് ബിരിയാണി പ്രിപ്പറേഷൻ തുടങ്ങാം. ആദ്യം തന്നെ കഴുകി വെച്ചിരിക്കുന്ന അയക്കൂറ കഷ്ണങ്ങളിലേക്ക് നമുക്ക് മസാല പുരട്ടി വെക്കാം. അതിനുവേണ്ടി 2 സ്പൂൺ മുളകുപൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്ത് 1 നാരങ്ങയുടെ പകുതി നീര് മുഴുവൻ പിഴിഞ്ഞ് നമുക്കൊരു പേസ്റ്റ് രൂപത്തിലുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. ഈ മസാല പേസ്റ്റിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയക്കൂറ കഷ്ണങ്ങൾ ഓരോന്നായിട്ടിട്ട് നല്ലപോലെ മസാല പുരട്ടിയെടുക്കാം. ഇങ്ങനെ മസാല പുരട്ടി മുഴുവൻ അയക്കൂറ കഷ്ണങ്ങളും നമുക്ക് കുറച്ച് സമയം മാറ്റി വയ്ക്കാം. അതൊന്ന് മാരിനേഷൻ പിടിച്ചു വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ ബിരിയാണി മസാലേൻ്റെ ബാക്കി പണി നോക്കാം. ഞാനിവിടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഞാൻ 2 വലിയ വെളുത്തുള്ളി അല്ലികളാക്കി വെച്ചു, അതുപോലെ തന്നെ 1 വലിയ കഷ്ണം ഇഞ്ചി എടുത്ത്, പിന്നെ 3-4 പച്ചമുളകും, ഇതെല്ലാം കൂടെ ആണ് ക്രഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത് നന്നായി ക്രഷ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണി മസാലയ്ക്കുള്ള ഉള്ളിയൊക്കെ റെഡിയാക്കി വെക്കണം. ഞാനിവിടെ 1 5 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞു വെച്ചു, പിന്നെ 3 തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മസാലയ്ക്ക് ആവശ്യമായ പച്ചമുളക്, ചെറുനാരങ്ങ, മല്ലിയില, പുതിനയില എല്ലാം റെഡിയാക്കി വെക്കാം. ഇനി ഞാൻ ബിരിയാണി ചോറിൻ്റെ പണിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ 7 പേർക്കുള്ള ബിരിയാണിക്ക് വേണ്ടി 1/5 ഗ്ലാസ്, അതായത് ഏകദേശം 1 കിലോ കയമ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം കളയാൻ വെച്ചിട്ടുണ്ട്. 1 അരിപ്പപ്പാത്രത്തിൽ വെച്ചു. ഇനി അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ 2 സ്പൂൺ നെയ്യ് 1 അടിക്കട്ടിയുള്ള പാത്രത്തിൽ ഒഴിച്ചു കൊടുത്ത് അതിലാണ് ഞാൻ നന്നായി അരി വറുക്കാൻ പോകുന്നത്. അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ബിരിയാണി ചോറുണ്ടാക്കാനും വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പട്ട, ഏലക്കായ, ഗ്രാമ്പു എല്ലാം ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മൾ വെള്ളം കളഞ്ഞ അരിയും കൂടെ ആ പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അരി നല്ലപോലെ ഇളക്കി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ചോറുണ്ടാക്കുന്ന പാത്രത്തിൽ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. ഞാനിവിടെ 5 ഗ്ലാസ് അരിക്ക് 10 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇരട്ടി അളവിൽ. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പണിയിലേക്ക് കടക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ മസാല പുരട്ടി വെച്ച മീൻ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ 1 പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ആ എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. അത്യാവശ്യം ദശകട്ടിയുള്ള മീനായതുകൊണ്ട് കുറച്ച് സമയമെടുക്കും ഫ്രൈ ആയി വരാൻ. അപ്പോൾ 1 മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കണം മീൻ. അപ്പോൾ നമുക്കിനി പതുക്കെ ഓരോ കഷ്ണങ്ങളായിട്ട് മെല്ലെ മറിച്ചിട്ട് നോക്കാം. മീനൊന്നും പൊട്ടിപ്പോവാതെ സൂക്ഷിച്ച് 1 ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. പിന്നെ ആ അടുത്ത ഭാഗം കൂടെ ഫ്രൈ ആകുന്ന വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അങ്ങനെ ചോറിൻ്റെ പണി 1 ഭാഗത്തുനിന്ന് നടന്നോട്ടെ. അപ്പോൾ ഞാൻ വറുത്ത് വെച്ച അരി മുഴുവനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി അതിലേക്ക് ചോറിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടിച്ചു വെച്ച് വേവിക്കാം. കുറച്ച് സമയം കൊണ്ട് തന്നെ ചോറ് വെന്തു. നമ്മൾ അടപ്പ് പൊക്കി നോക്കിയപ്പോൾ അരി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് അവിടെ വയ്ക്കാം. ഇനിയും മസാലേൻ്റെ ബാക്കി പരിപാടി നോക്കണം. അപ്പോൾ നമ്മൾ മീൻ മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിൽ മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ ബാക്കി മസാലയും കൂടെ റെഡിയാക്കി എടുക്കാം. ഞാൻ അതിൻ്റെ കൂടെ 1 സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി 1 പകുതി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ 4 പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും ചതുക്കുമ്പോൾ കൂടെ ചേർത്തിരുന്നു. അതിന് പുറകെ കുറച്ചുകൂടി എരിവിന് വേണ്ടി 2 പച്ചമുളകും കൂടെ ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടെ നമ്മുടെ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം വാടി ആ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക്
അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വാട്ടിയെടുക്കണം. മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി നന്നായി ഒടിഞ്ഞു വരുമ്പോൾ അതിലേക്ക് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കണം. ബിരിയാണി മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയും പുതിനയിലയാണ്. അതും കൂടെ ചേർത്ത് ആവശ്യത്തിന് നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മസാല നല്ലപോലെ ഇളക്കി റെഡിയാക്കാം. ഞാനിവിടെ ഒരു വലിയ നാരങ്ങേൻ്റെ പകുതി മുറിച്ച് ആ പകുതി മുഴുവൻ ഇതിലേക്ക് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. എൻ്റെ ബിരിയാണി മസാലയിൽ ഞാനിനി മുളക് പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല, പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി മസാല റെഡിയാക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ചെറിയ പാത്രത്തിൽ പകുതി നെയ്യും പകുതി വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അതായത് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി തിന്നായിട്ട് അരിഞ്ഞ സവാള അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ബിരിയാണിക്കുള്ള എല്ലാ സാധനങ്ങളും റെഡിയായി. ഇനി നമുക്ക് ബിരിയാണി ഫൈനലി സെറ്റ് ചെയ്യാം. ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ബിരിയാണി ചോറുണ്ടാക്കിയ അതേ പാത്രത്തിൽ തന്നെയാണ് ദമ്മിടാൻ പോകുന്നത്. അപ്പോൾ മസാല മുഴുവനായിട്ട് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിലേക്ക് ഓരോ ലെയറായിട്ട് നമുക്ക് ചോറ് സെറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ലെയർ ചോറ് മുഴുവനായിട്ട് വിളമ്പിയതിന് ശേഷം അതിൻ്റെ മേലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, പിന്നെ പുതിനയില, മല്ലിയില, അതുപോലെ തന്നെ കാഷ്യു കിസ്മിസ് ഉണ്ടെങ്കിൽ അത് ഫ്രൈ ചെയ്തിട്ട് അത്, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് നെയ്യ് എല്ലാം കൂടെ ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ പിന്നെയും ഒരു ലെയറും കൂടെ ചോറിട്ട് ഇതേപോലെ ഗാർണിഷിങ് ചെയ്യാൻ വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ എത്ര ചോറുണ്ടോ അതിപ്പോൾ മൂന്ന് ലെയറിനാണെങ്കിൽ മൂന്ന് ലെയറിനുള്ള ചോറ് തികയുന്നവരെ നമുക്ക് ഇതുപോലെ ലെയർ ചെയ്ത് കൊടുക്കാം. ഓരോ ലെയറിലും ഞാൻ മല്ലിയിലയും പുതിനയിലയും അതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും പിന്നെ ഗരം മസാല പൊടിയും കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ലെയറിംഗ് ഒക്കെ കഴിയാറായപ്പോൾ ഞാൻ കുറച്ച് ചോറ് നേരത്തെ മസാല ഉണ്ടാക്കിയ പാനിലിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ആ മസാല പോരണ്ട ചോറും കൂടെ നമ്മുടെ ലെയറിൻ്റെ മേലെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും കൂടെ നമ്മൾ ചോറിന് കിട്ടും. അപ്പോൾ അതും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഇനി ഫൈനൽ ഗാർണിഷിങ് ചെയ്യാം. അതായത് ഒന്നുകൂടെ മല്ലിയിലയും പുതിനയിലയും നെയ്യും ഉള്ളിയൊക്കെ ഇട്ട് നമുക്ക് ഇതൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ ഗാർണിഷ് ചെയ്തതിന് മേലെ ലെയറിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളും കൂടെ വെച്ചുകൊടുക്കാൻ പോവാണ്. പൊട്ടിപ്പോവാതെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിൻ്റെ മേലെ വെച്ചു കൊടുത്തതിന് ശേഷം നന്നായി അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് നമുക്ക് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഒന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ അന്നടച്ച് വെച്ച് നമ്മൾ ആ അടപ്പ് തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു മണമുണ്ട്, അതാണ് പെർഫെക്റ്റ് ബിരിയാണീൻ്റെ സ്മെല്ല്, അതുപോലെ തന്നെ ആ ടേസ്റ്റും. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ ബിരിയാണീൻ്റെ ദമ്മൊക്കെ ഏകദേശം റെഡിയായി. ഒരു 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ അടപ്പ് പൊക്കി നോക്കിയതാണ്, നല്ല മണം വരുന്നുണ്ട് ബിരിയാണീൻ്റെ. നല്ല ടേസ്റ്റ് ആ മണത്തിൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ബിരിയാണി ഏകദേശം കംപ്ലീറ്റ് ആയി. നമുക്കിനി മെല്ലെ മീൻ കഷ്ണങ്ങൾ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഒടിഞ്ഞു പോവാതെ വേറൊരു പ്ലേറ്റിലേക്ക് മീൻ കഷ്ണങ്ങൾ മാറ്റി വെച്ച് നമുക്ക് ചോറൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചോറ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചോറും കൂടെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അങ്ങനെ മസാല ഒഴികെയുള്ള ബാക്കി ചോറ് മുഴുവൻ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി എനിക്ക് ബിരിയാണി ഒന്ന് പ്ലേറ്റ് ചെയ്തെടുക്കണം. ഞാനൊരു ബൗളിലാണ് പ്ലേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു കഷ്ണം മീൻ എടുത്ത് വെച്ചു, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുത്ത് ബാക്കി ചോറും കൂടെ ഫില്ല് ചെയ്ത് നല്ലപോലെ പ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് മാറ്റാം. വാവ്, ഇതാണ് എൻ്റെ ബിരിയാണീൻ്റെ ഫൈനൽ കോലം. അടിപൊളിയായിട്ടുണ്ട് ബിരിയാണി കാണാൻ. അതുപോലെ തന്നെയാണ് മണവും, നല്ല ഫിഷിൻ്റെയും ആ ഫിഷ് ഫ്രൈൻ്റെയും മസാലേൻ്റെയൊക്കെ മണം, നല്ല പെർഫെക്റ്റ് ബിരിയാണി സ്മെൽ തന്നെയാണ്. അപ്പോൾ ബിരിയാണി ഇഷ്ടമുള്ളവർക്കൊക്കെ അതുപോലെ ഫിഷ് ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും അയക്കുറ ബിരിയാണി ഇഷ്ടമായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ഫിഷ് ബിരിയാണി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ നല്ല അടിപൊളി ഡിഷസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.